എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് ഓണത്തിന്റെ തിരക്കാണ്. അപ്പൊ നമുക്ക് അത്തപ്പൂ ഇടുന്നതിന്റെ ഇത് തുടങ്ങിയേക്കാണ്. അപ്പൊ ഇന്ന് എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോ അത്തപ്പൂ എങ്ങനെ ഇടാമെന്നും അത്തപ്പൂ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നും അതെങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം കുറെ പേർ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ എവിടെയാണെന്ന്. അപ്പം ഞാൻ ആന്ധ്രയിൽ സെറ്റിൽഡാണ്. എന്റെ ഹസ്ബൻഡ് ഡോക്ടർ എ പി ജെ വിനു സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ കോർപ്പറേറ്റ് ട്രെയിനർ കൂടാണ്. എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോള് 8th പഠിക്കുന്നു, അതേപോലെ രണ്ടാമത്തെ മോള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതാണ് എന്നെ പറ്റിയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ തന്നെ. ഓണത്തില് ആദ്യം മെയിനായിട്ടുള്ള അത്തപ്പൂ ഇടണമെന്നുള്ളതല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത്തപ്പൂ എങ്ങനെ ഇടാന്നു അത് ആദ്യം എങ്ങനെ വരയ്ക്കാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും ഞാനാണ് അത്തപ്പൂ ഇടാനായിട്ട് മുമ്പിട്ട് വന്നോണ്ടിരുന്നേ. ഇന്ന് എന്റെ മോള് വലുതായി 8th സ്റ്റാൻഡേർഡിലായപ്പോ മോളും മോളുടെ ഫ്രണ്ട്സുമാണ് ഈ പ്രാവശ്യം അത്തപ്പൂ ഇടാനായിട്ട് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് കാണാം. മണലിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ മണലിട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഷേപ്പും ആകും, അതുപോലെ തന്നെ കാറ്റൊക്കെ വരുമ്പോൾ അത് പറന്നു പോകത്തുമില്ല. കുറച്ച് പൂവേ ഉള്ളെന്ന് നമുക്ക് തോന്നുവെന്ന് വെച്ചാൽ നമുക്ക് അധികം പൂക്കൾ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ മണലിട്ടിട്ട് അതിന് മേളിൽ നമ്മൾ പൂക്കൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂ കുറഞ്ഞെന്നുള്ളൊരു ഫീലും വരത്തില്ല, നമുക്ക് നല്ലൊരു രീതിയിൽ പൂക്കളം ഉണ്ടാക്കാനും പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ മാക്സിമം ഒരു വെറൈറ്റി ഒത്തിരി കളേഴ്സ് ഞാൻ പൂക്കൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാന് പിള്ളേരും ഞങ്ങൾ സെറ്റുകൾ എല്ലാവരും കൂടിയാണ് ഇന്ന് അത്തപ്പൂ ഇടാൻ പോകുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ മണല് ഇട്ട് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മൾ ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഫ്ലവേഴ്സ് ഇടാന്. Thank you.
ഇപ്പം നാട്ടിലല്ലെങ്കിൽ കൂടെ നമ്മളിപ്പം ഏത് സ്ഥലത്തായാലും നമ്മൾ ഓണം നമ്മളുടെ കൾച്ചർ നമ്മൾ എവിടാണെങ്കിലും നമ്മൾ അത് ആഘോഷിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ നമ്മുടെ കൾച്ചർ എന്താണെന്ന് പഠിപ്പിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ അത്തപ്പൂ ഇടുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലേ, അവർ അവർക്ക് ഓരോ രീതിയിൽ അവർക്ക് പൂ വരയ്ക്കാൻ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള അവർക്ക് ആ ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റി വരികയും അതുപോലെ നമ്മുടെ കൾച്ചർ അവരെ പഠിപ്പിക്കാനായിട്ടും സാധിക്കും. അപ്പം നമ്മൾ പൂക്കൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എങ്ങനെ നമ്മളൊന്ന് തപ്പിയാലും നമുക്ക് പൂക്കൾ കുറച്ച് മതി, ഒത്തിരി വേണമെന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ പൂക്കൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് കുറച്ച് ഞങ്ങൾ ഇത്രയും വലിയ പൂക്കളാണ് ഇട്ടത്. പക്ഷെ നമുക്ക് കിട്ടുന്ന അത്രയും പൂക്കൾ കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ പൂക്കളം ഇടാനായിട്ട് പഠിപ്പിക്കാം, അതുപോലെ നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഓണം നമ്മൾ ഞാനിപ്പോൾ ആന്ധ്ര വന്നിട്ട് 13 വർഷമായി. ഈ 13 വർഷവും ഞങ്ങൾ ഇതുപോലെ തന്നെ ഇത്രയും വലുപ്പത്തിൽ തന്നെ ഞങ്ങൾ അത്തപ്പൂ ഇടാറുണ്ട്. ആദ്യം ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളായിരുന്നേരോ ഞങ്ങൾ ഇതുപോലെ തന്നെ വലിയ അത്തപ്പൂ തന്നെ ഇടുമായിരുന്നു. ഇപ്പം കുഞ്ഞ് വലുതായി മക്കളെല്ലാം വലുതായി വന്നപ്പം അവർ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ തന്നെ കണ്ടല്ലോ എൻ്റെ മക്കളും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരുടെ കൂടിയാണ് ഇന്ന് ഞങ്ങൾ വലിയൊരു അത്തപ്പൂ ഞങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ നമ്മുടെ കൾച്ചറും ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അത്തപ്പൂ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 9-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അത്തപ്പൂ ഇടാനായിട്ട്. ഇപ്പം 10-ാം തീയതി രാവിലെ 1 മണിയായി, 1 മണിയായിട്ടോ നെക്സ്റ്റ് ഡേ തുടങ്ങി. ഇപ്പം നല്ല മഴയുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്. അതുമല്ല ഞങ്ങൾ കുറച്ച് പൂക്കളെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഗാർഡനിലെ ഫ്ലവേഴ്സും എല്ലാം കൂടെ കൂട്ടിയാണ് ഇന്ന് നമ്മൾ അത്തപ്പൂ ഇട്ടേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ഒരു അത്തപ്പൂ ഞങ്ങൾ പിള്ളേരും ഞാനും അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ കൂട്ടുകാരും എല്ലാവരുടെ കൂടിയാണ് ഞങ്ങൾ ഈ വർഷത്തെ അത്തപ്പൂ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.